നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായ തെക്കൻ ഗാസയിലെ റഫയിൽ നിന്ന് പലസ്തീൻകാർ കൂട്ടപ്പലായനം തുടങ്ങി റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതോടെ എല്ലാ പ്രതീക്ഷയും മങ്ങി അഭയം എവിടെയെന്നറിയാതെയാണ് ജനം വീണ്ടും അലച്ചിൽ തുടങ്ങിയത് തെക്കു നിന്ന് മധ്യ ഗാസയിലേക്കാണ് ഇപ്പോൾ കൂട്ടപ്പലായനം നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യ മേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റഫയിലേക്കായിരുന്നു അവസാന ആശ്രയമായിരുന്ന റഫയിൽ നിന്നും തുരത്ത ആയിരക്കണക്കിന് പലസ്തീൻകാർ മധ്യഗാസയിലെ ദെയർ അൽബലയിലെത്തി താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിത്തുടങ്ങി കിഴക്കൻ റഫയിൽ ഇസ്രായേൽ സേനയുമായി കനത്ത പോരാട്ടം നടക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായ കെരംശാലോം അതിർത്തി കവാടം തുറന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതുവഴി ഗാസയിലേക്കുള്ള സഹായ വിതരണം അനുവദിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ഇതിനിടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒരു കൂട്ടക്കുഴിമാടം കൂടി കണ്ടെത്തി കണ്ടെത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെങ്കിലും ഇസ്രായേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്താൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി എഎയുടെ മേധാവി വില്യം ബേൺസ് എത്തി ഇതേസമയം ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന യു എനിന്റെ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കുള്ള ഫണ്ടിംഗ് തുടരാൻ സ്വിറ്റ്സർലൻഡ് തീരുമാനിച്ചു നേരത്തെ തീരുമാനിച്ചിരുന്ന തുകയിൽ പകുതി വെട്ടിക്കുറച്ച് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു കോടി ഡോളർ നൽകും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് യു എൻ ഏജൻസി ജീവനക്കാർ ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ കൂട്ടത്തോടെ ധനസഹായം നിർത്തിയത് ഇതിനിടെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസിലും യൂറോപ്പിലും കൂടുതൽ ക്യാമ്പസുകളിലേക്ക് വ്യാപിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം തുടരുകയാണ് യു എസ് ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ സമരക്കാരെ നീക്കാൻ പോലീസ് എത്തി അതേസമയം റാഫേലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ ആശങ്കയറിയിച്ച് അത്യുഗ്രശേഷിയുള്ള ബോംബുകളുടെ കൈമാറ്റം നിർത്തിവെച്ചതായി യു അറിയിച്ചു ഇസ്രായേൽ ആക്രമണം റാഫു മുഴുവൻ വ്യാപിക്കുന്നതോടെയാണ് ആയുധം നൽകേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു സഖ്യരാഷ്ട്രമായ ഇസ്രായേലിനെ എക്കാലവും പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബൈഡൻ ഭരണകൂടം ഇതാദ്യമാണ് പ്രതിഷേധം ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത് റഫ അതിർത്തി പാത കയ്യേറിയ പട്ടാള ടാങ്കുകളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഭീകരർ ഈ പാത ഉപയോഗിക്കുന്നതായി ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് അവകാശപ്പെടുന്നത് കെരംഷലോമിൽ നാല് ഇസ്രായേൽ സൈനികരുടെ മരണത്തിൽ കലാശിച്ച ആക്രമണത്തിൽ റോക്കറ്റുകൾ ഹമാസ് തൊടുത്തത് റഫയിലെ അതിർത്തി കവാടത്തിന് നിന്നാണെന്നാണ് ആരോപണം